കൊലപാതകത്തിൽ സർക്കാർ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കെ മുരളീധരൻ. പോലീസ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പാർട്ടി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഹർത്താൽ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിനൊപ്പം പാർട്ടി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും സംസ്ഥാന ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സാധാരണ സ്ഥിരം കുറെ ആൾക്കാരെ കൊടുക്കും അവിടെ കൊലപാതകം ഉണ്ടാകുമ്പോൾ, പിന്നെ കേസ് തെയ്ഞ്ഞു മാഞ്ഞു പോകും. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നടപടിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം ഷുഹൈബിൻ്റെ കൊലപാതകളെ തന്നെ പിടിക്കാത്തതിൽ ശക്തമായിട്ടുള്ള രോഷം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഈ ഒരു കാര്യം കൂടെ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ഏത് അറ്റം വരെയും പോകും. അത് ഒരു ഭീഷണി കൊണ്ടോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളതിൽ പിന്തിരുന്ന പ്രശ്നമില്ല. നിയമത്തിനെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ അത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കാണരുത്. ആ ഞങ്ങളെക്കൊണ്ട് നിയമം കയ്യിലെടുക്കുന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കരുത്. കാരണം നിരപരാധികളായുള്ള പാർട്ടി പ്രവർത്തകരെ കൊന്നു തള്ളാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങളന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഏതായാലും ഇങ്ങനെയുള്ള അറുകൊല രാഷ്ട്രീയത്തിനെ കണ്ണടച്ച് നോക്കിയേക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ശക്തമായി റിയാക്ട് ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 7 ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ്. ഒരു അറുകൊല, 2 അറുകൊല നടന്നിട്ട് പിന്നെ 41 കഴിഞ്ഞിട്ടാണോ പ്രതിഷേധം നടത്തേണ്ടത്? അപ്പോൾ അത് പ്രവർത്തകരുടെ വികാരമാണ്. ആ വികാരത്തിനെ പാർട്ടി മാനിക്കുന്നുണ്ട്. കാരണം അതിലൊരിക്കലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കുറ്റം പറയാൻ സാധ്യമല്ല. ആ രണ്ട് അവരുടെ സഹപ്രവർത്തകർ, അവരുടെ സഹോദരങ്ങളുടെ മരണം അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇന്നലെ കേരളത്തിൽ കണ്ടത്. ഞങ്ങൾ ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കൂടെ തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്ത് ശരി തന്നെയാണ്. അത് അവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ആപത്ത് നേരിടുമ്പോൾ അടുത്ത സഹപ്രവർത്തകർ വേദനിക്കും. അതാണ് ഇന്നലെ കണ്ടത്. അതിനോടൊപ്പം പാർട്ടി ഉണ്ടാവും. ഒരു സംശയം അക്കാര്യത്തില്ല. നോട്ടീസ് കൊടുത്ത് 41 കഴിഞ്ഞിട്ടേ പ്രതിഷേധം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. അതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള തീരുമാനങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല. കോടതിയിനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ഒരു വികാരം, അത് ശക്തമായിട്ടുള്ള വികാരമാണ്. അത് പ്രകടിപ്പിച്ചതിലൊരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല.